നമസ്കാരം. ജീവനെടുത്തത് ജീവിതാഘോഷമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് പരിശോധിക്കുന്നത്. ആദ്യം മാധ്യമപ്രവർത്തകനായ അരവിന്ദ് ശശിയിലേക്ക്. ശ്രീ അരവിന്ദ് ശശി, ഇന്ന് അപകടമുണ്ടായ ഘട്ടം മുതൽ നിങ്ങൾ അവിടെയുണ്ട്, അവിടെയുണ്ടായ ഒരു കൂട്ടം മാധ്യമപ്രവർത്തകർക്കൊപ്പമുണ്ട്. പോലീസ് ആദ്യ ഘട്ടം മുതൽ എന്താണോ ശ്രീരാം വെങ്കട്ടരാമൻ പറയുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന രീതിയിലാണോ പോലീസ് നീങ്ങിയത്? അതെ, ഈ സംഭവം നടന്ന് ഒരു 45 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ആ സ്പോട്ടിലെത്തുകയാണ്. സ്പോട്ടിലെത്തുമ്പോൾ ആദ്യം അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഓഫീസർമാർ, അവർ പറഞ്ഞത് ശ്രീറാം വെങ്കട്ടരാമൻ ആണ് വണ്ടി ഓടിച്ചത്, നിങ്ങൾക്ക് അറിയാമല്ലോ ശ്രീറാം വെങ്കട്ടരാമനാണ് വണ്ടി ഓടിച്ചത്, അദ്ദേഹം മദ്യപിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഈ സമയത്ത് ബഷീറിനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു. ഞങ്ങൾ നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ്. മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങൾ പോയി, അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ തന്നെ, അതായത് സ്പോട്ടിൽ തന്നെ ബഷീർ മരണപ്പെട്ടിരുന്നു. അവിടെ എത്തി മറ്റ് നടപടികൾ പൂർത്തിയാക്കി ഏതാണ്ട് 1.5 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ പോലീസ് പറയുന്ന നേരെ വിരുദ്ധമായ കാര്യങ്ങളാണ്. ശ്രീരാം വെങ്കട്ടരാമൻ എന്ന പേര് ഒഴിവാക്കിയിട്ട് കൂടെ ഉണ്ടായിരുന്ന ഒരു യുവതിയാണ് വണ്ടി ഓടിച്ചിരുന്നതെന്ന് പറയുന്നു. അത് അപ്പോൾ ഞങ്ങൾക്കുണ്ടായ സംശയം ഞങ്ങളോട് ചോദിച്ചു, എന്തിന് നിങ്ങൾ ശ്രീറാം വെങ്കട്ടരാമനെ അവിടെ സ്പോട്ടിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു? ഇതിനകത്ത് വേറൊരു കാര്യം മനസ്സിലാക്കണം. 45 മിനിറ്റിനകം ഞാനവിടെ എത്തുമ്പോൾ അപകടമുണ്ടായ വണ്ടി അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു. പോലീസ് സ്റ്റേഷൻ്റെ സൈഡിലേക്ക് മാറ്റിയിട്ടിരിക്കുന്നു. ഇതൊരു മെയിൻ റോഡിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നു ഈ വാഹനം കിടന്നിരുന്നതെങ്കിൽ അത് മാറ്റുന്നത് തെറ്റില്ല. പക്ഷേ ആ അപകടമുണ്ടാക്കിയ കാർ, പക്ഷേ ഈ വാഹനം കിടന്നത് ഫുട്പാത്തിൻ്റെ മുകളിലാണ്, ഒരു തരത്തിലും തടസ്സമുണ്ടാകാത്ത തരത്തിലാണ് ഇരിക്കുന്നത്. എന്നിട്ടും ഈ വാഹനം അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു. ആദ്യത്തെ 45 മിനിറ്റിനകം ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന ഒരു സംഭവം അതാണ്. അതിനുശേഷം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു വരുമ്പോൾ ആണ് ഈ യുവതിയുടെ പേര് അപ്പോൾ പറയുന്നത്. ഞങ്ങൾക്കുണ്ടായ സംശയം, അപ്പോൾ യുവതിയാണ് വണ്ടി ഓടിച്ചിരുന്നതെന്ന് ശ്രീറാം വെങ്കട്ടരാമനും പറഞ്ഞു, യുവതിയും പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഒരു ചോദ്യം, യുവതിയെ നിങ്ങൾ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കും? ഇല്ല, ഞങ്ങളവർ പറഞ്ഞു വിട്ടു. വണ്ടി ഓടിച്ചിരുന്നതെന്ന് പോലീസ് പറയുന്ന ഒരാളിനെ പറഞ്ഞു വിട്ടു എന്നാണ് പറയുന്നത്. ആ വിഷ്വൽസ് വന്നു, ഞങ്ങളത് വനിതാ പോലീസ് ഒരു പോലീസ് സ്റ്റേഷൻ്റെ വനിതാ പോലീസ് അല്ലെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷൻ്റെ വനിതാ പോലീസ് ഇല്ലേ? ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, DGP വരെ ഒരു തെറ്റിപ്പ്, കേരള പോലീസ് ചീഫിനെ ഒരു തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ്. കേരള പോലീസ് ചീഫ്, ഞങ്ങൾ ഈ യുവതിയെ പുറത്തേക്ക് യുവതിയെ ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം രണ്ടാമത് വിളിച്ചു വരുത്തുന്നു. അത് ഈ സംഭവം കഴിഞ്ഞ് 3-4 മണിക്കൂർ ഏതാണ്ട് 4 മണിക്ക് ശേഷമാണ് വിളിച്ചു വരുത്തുന്നത്. 1 മണിക്ക് സംഭവം ഉണ്ടാകുന്നു, 4 മണിക്കാണ് ഈ യുവതിയെ വിളിച്ചു വരുത്തി വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കുന്നത്. ഇത് കഴിഞ്ഞ് ശ്രീറാം വെങ്കട്ടരാമനെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഹാജരാക്കി ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയി, അവിടെ ആൽക്കഹോൾ സ്മെല്ലിംഗ് ആൽക്കഹോൾ എന്നതിനകത്ത് എഴുതിയിട്ടുണ്ട്. അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് തോന്നി. ഞങ്ങൾ നേരെ തിരിച്ച് മെഡിക്കൽ കോളേജ് ചെല്ലുമ്പോൾ ശ്രീറാം വെങ്കട്ടരാമൻ അവിടെ എത്തിയിട്ടില്ല. ജനറൽ ആശുപത്രിയിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു, മെഡിക്കൽ കോളേജിൽ എത്തുകയും ചെയ്തിട്ടില്ല. പോലീസിനോട് ഞങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്നു. മദ്യപിച്ച് വാഹനം ഓടിച്ചൊന്ന് സംശയിക്കുന്ന ഒരാൾ ജനറൽ ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാർ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്ന ഒരാൾ അവിടെ നിന്ന് എങ്ങനെ എസ്കേപ്പ്? സ്വന്തം നിലയ്ക്കാണ് ശ്രീറാം വെങ്കട്ടരാമൻ കാര്യങ്ങൾ ചെയ്യുന്നത്. സ്വന്തം നിലയ്ക്കായി പോലീസ് അനുവദിക്കേണ്ട കാര്യമുണ്ടോ? അത് അനുവദിക്കാൻ പാടുണ്ടോ? അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയിരിക്കും. തീർച്ചയായും അദ്ദേഹം ഒരു ഡോക്ടറാണെന്നുകൊണ്ട് നമ്മൾ പരിഗണിക്കണം. അദ്ദേഹം പോയിരിക്കുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുള്ള ആശുപത്രിയിലേക്കാണ്. അവിടെ എന്ത് സംഭവിക്കാം? 8 മണിക്കൂറിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനായത്. 10 മണിക്കൂറിന് ശേഷമാണ് ഈ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കുന്നത്. ഇതിനിടയിൽ എന്തെല്ലാം തിരുവറി നടന്നിരിക്കും? ഈ പോലീസ് ഉദ്യോഗസ്ഥർ നടക്കാതെ തന്നെ മദ്യത്തിന്റെ തോത് എത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ട്? ഈ സമയത്താണ് കേരള പോലീസ് ചീഫിനെ ശ്രീ ബെഹ്റയെ ഞങ്ങൾ വിളിക്കുന്നത്. ബെഹ്റയെ വിളിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് വൈദ്യ പരിശോധന നടത്തി എന്നാണ്. ഞങ്ങൾ നടത്തിയില്ല എന്ന് വാദിക്കുമ്പോൾ അദ്ദേഹം അന്വേഷിച്ചിട്ട് പറയാന്ന് പറയുന്നു. തിരികെ അദ്ദേഹം അഡീഷണൽ കമ്മീഷണറെ വിളിച്ചിട്ട് പറയുകയാണ്, IG റാങ്കിലുള്ള DIG റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് അഡീഷണൽ കമ്മീഷണർ. അഡീഷണൽ കമ്മീഷണറെ വിളിച്ചിട്ട് പറയുകയാണ് വൈദ്യപരിശോധന നടത്തിയിട്ടില്ല, ഉടനെ നടത്തുമെന്ന്. കീഴുദ്യോഗസ്ഥർ പോലീസ് മേധാവിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇത് ആർക്ക് വേണ്ടിയാണ്? എന്താണ് ഇതിൻ്റെ ഇടയിൽ നടന്ന ഓപ്പറേഷൻ? ഇപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, പോലീസ് കസ്റ്റഡിയിലുള്ള ശ്രീറാം വെങ്കട്ടരാമൻ ആശുപത്രിയിൽ എങ്ങനെയാണ് കഴിയുന്നത്? പോലീസ് ബന്ദോബസ്തുണ്ടോ? പോലീസ് കസ്റ്റഡിയിൽ കഴിയുന്ന ഒരാൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ആശുപത്രി കഴിയുന്നത്. പോലീസ് അവിടെ പോലീസ് കസ്റ്റഡിയിലാണോ അദ്ദേഹം തുടരുന്നത്? ഇപ്പം പോലീസ് കസ്റ്റഡിയിലാണ് എന്നാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ അവിടെ പോലീസിന്റെ സാന്നിധ്യമുണ്ടോ? ഈ ഇത്രയും സമയം അവിടെ പോലീസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നോ? അവിടെ പോലീസിന്റെ സാന്നിധ്യമില്ലായിരുന്നു.
കേരള പോലീസ് ചീഫിന്റെ നിർദ്ദേശങ്ങൾ പോലും അട്ടിമറിക്കപ്പെട്ടുകൊണ്ടാണ് അവിടെ ഇപ്പോൾ ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഡോക്ടർമാർ ഉന്നയിക്കുന്ന വാദം എന്താണ്? ആശുപത്രിയിൽ നിന്ന് ഈ ആശുപത്രിയിൽ നിന്ന് മാറ്റാൻ കഴിയില്ല. ഞങ്ങൾ മനസ്സിലാക്കിയത്, ഞങ്ങളുടെ അടുത്ത് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്, ഞങ്ങളുടെ അടുത്ത് ജനറൽ ആശുപത്രിയിലെ അധികൃതർ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ രണ്ട് കൈകളുടെയും റിസ്റ്റിന് താഴെയായി സ്വെല്ലിംഗ് ഉണ്ടെന്നാണ്. അതാണോ ഒരു ആശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാതിരിക്കാൻ പറ്റുന്ന കാരണം? ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ പോലീസിന് ആവശ്യപ്പെടാൻ പോലീസ് വൈകുന്നത് എന്താണ്? മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് നോക്കണം. ശ്രീരാം വെങ്കട്ടരാമനെ ഗുരുതരമായ ഒരു കുറ്റം ചെയ്ത 304 പ്രതിയായ ഒരു കൊലപാതകം ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെ എനിക്ക് ആശുപത്രി മാറാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെടാൻ പോലും ഇവിടുത്തെ പോലീസ് തയ്യാറാകുന്നില്ലെന്ന് പറഞ്ഞാൽ? ശരി, ശ്രീ ഹരീഷ് വാസുദേവൻ, നമുക്ക് നിയമപരമായ കാര്യങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് അദ്ദേഹം പലതവണ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുള്ളതാണ്. നമ്മളൊക്കെ മാധ്യമങ്ങളൊക്കെ ഒരുപാട് അദ്ദേഹത്തെ പുകഴ്ത്തിയിട്ടുമുള്ളതാണ്. ദേവികുളം സബ് കളക്ടറായിരിക്കെ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ, അങ്ങനെ സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ എന്ന് പോട്ടെ, സത്യസന്ധനായ ഒരു വ്യക്തി ഒരു അപകടം താൻ മൂലം സംഭവിച്ചുവെങ്കിൽ ആദ്യഘട്ടത്തിൽ എങ്ങനെയാണ് പെരുമാറുക? തനിക്കിങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി എന്ന നിലയ്ക്കല്ലേ ഇത് കൃത്യമായി പ്ലാനിങ്ങോടുകൂടി തൻ്റെ കുറ്റം മറ്റാൾക്ക് മേൽ കൂടെ വന്ന സുഹൃത്തിൻ്റെ മേൽ ചുമത്തുന്നു, അതിനുശേഷം എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറയുന്ന രീതിക്ക് നടക്കുകയാണ്, കാര്യങ്ങൾ തനിക്ക് അനുകൂലമാക്കാൻ വേണ്ടി തനിക്ക് സൗഹൃദമുള്ള ഡോക്ടർമാരുള്ള ആശുപത്രിയിലേക്ക് പോകുന്നു. അദ്ദേഹം ഒരു IAS ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം ഒരു ഡോക്ടറാണ്, സമൂഹത്തിനോട് അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്, വ്യക്തികളോട് അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. ശ്രീരാം വെങ്കട്ടരാമൻ എന്ന വ്യക്തിയെ എങ്ങനെ വിലയിരുത്തണം ഹരീഷ്, നിയമപരമായ കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുൻപ്? ഈ കാര്യത്തിൽ ശ്രീറാം വെങ്കട്ടരാമൻ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ മാധ്യമങ്ങളുടെ വാർത്തകൾ നമ്മുടെ മുമ്പിലുണ്ട്. അദ്ദേഹം ഒരു സാധാരണക്കാരനല്ല. സ്മൃതി പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ പൊതുസമ്മതി നേടിയെടുത്തിട്ടുള്ള ഒരാളാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ധാർമ്മികമായ ഉത്തരവാദിത്വം കേരളത്തിൻ്റെ സമൂഹത്തിനോടുണ്ട്. അത് ഏത് പൊതുജീവിതത്തിലുമുണ്ട്, വ്യക്തിജീവിതത്തിലുമുണ്ട്. പക്ഷേ വ്യക്തിജീവിതത്തിൽ അദ്ദേഹം ഒരു ക്രിമിനലായി മാറുമ്പോൾ, അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ പെടുമ്പോൾ, അതിൽ പ്രതിയായി മാറുമ്പോൾ, എല്ലാ പ്രതികളും എന്താണോ സാധാരണഗതിയിൽ ചെയ്യുന്നത് അതുതന്നെയാണ് ഇന്നിപ്പോൾ അദ്ദേഹവും ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ആദ്യം പുറത്തിറങ്ങുമ്പോൾ തന്നെ ഞാൻ സാക്ഷിമൊഴികളിൽ നിന്ന് മനസ്സിലാക്കിയത്, അവിടെ ആ സംഭവം കണ്ടുകൊണ്ടിരുന്ന ദൃക്സാക്ഷികളായ പലരും എന്നോട് നേരിട്ട് പറഞ്ഞത്, അദ്ദേഹം പുറത്തിറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിന് നേരെ നിൽക്കാൻ കഴിയാത്ത വിധം അദ്ദേഹം ഡ്രങ്കണായിരുന്നു. അദ്ദേഹം മദ്യപിച്ചിരുന്നു. അപ്പോൾ ആ മദ്യപിച്ചിരുന്ന അദ്ദേഹം അവിടുന്ന് അത് കൂടെ യാത്ര ചെയ്തിരുന്ന സ്ത്രീയാണ് വണ്ടി ഓടിച്ചത് എന്ന മൊഴി പോലീസിന് കൊടുക്കുന്നു. അവരെ പോലീസ് പറഞ്ഞുവിടുന്നു. അദ്ദേഹത്തിൻ്റെ ആശുപത്രിയിലേക്ക് പോകുന്നു, ഇഷ്ടപ്പെട്ട ആശുപത്രിയിലേക്ക് മാറാൻ പറയുന്നു, അദ്ദേഹം ഡോക്ടറാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. ഇതെല്ലാമാണ് നമ്മുടെ മുമ്പിലുള്ള വാർത്തകൾ. പിന്നീട് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പറയുന്നു, ശ്രീറാം പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ പോലീസിന് തെറ്റായി മൊഴി കൊടുത്തതെന്ന്. അപ്പോൾ കേരളത്തിലെ ഏതൊരു ക്രിമിനലും ഇത്തരമൊരു സംഭവത്തിൽ പെട്ടാൽ എന്താണോ ചെയ്യുക, അതാണ് ഈ സന്ദർഭത്തിന് ശേഷം ശ്രീറാമും ചെയ്തിരിക്കുന്നത്. തൻ്റെ തടി രക്ഷപ്പെടുത്തുക, അതിന് തൻ്റെ അധികാരം ഉപയോഗിക്കുക, തൻ്റെ പദവി ഉപയോഗിക്കുക, അല്ലെങ്കിൽ തൻ്റെ സൗഹൃദങ്ങൾ ഉപയോഗിക്കുക, ഇതെല്ലാം അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നാണ് പ്രാഥമികമായി നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. അദ്ദേഹം നേരത്തെ എന്താണോ ക്ലെയിം ചെയ്തിരുന്നത്, അദ്ദേഹം ഒരു അങ്ങേയറ്റം സത്യസന്ധനായിരുന്ന, തൻ്റെ ജോലികൾക്കെല്ലാത്തിനകത്തും വളരെ കൃത്യനിഷ്ഠ പുലർത്തിയിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അഴിമതിക്കെതിരായി പ്രവർത്തിച്ചിരുന്ന ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു മറുവശമാണ്, ഒരു മറുമുഖമാണ് ഇന്ന് കേരളം കണ്ടത്. ശരി, നമ്മോടൊപ്പം ഇപ്പോൾ ഈ സംഭവത്തിന് ദൃക്സാക്ഷിയായ യുവാവ് ടെലിഫോൺ ലൈനിലുണ്ട്, ജോബി. ജോബി, ഈ അപകടം നേരിട്ട് കണ്ട വ്യക്തിയാണ് ജോബി. ആ ഘട്ടത്തിൽ ഈ വാഹനം ഇടിച്ച ശേഷം വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ശ്രീറാം വെങ്കട്ടരാമൻ എങ്ങനെയാണ് പെരുമാറിയത്? പരിക്കേറ്റ മാധ്യമപ്രവർത്തകനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായി എന്ന് കേൾക്കുന്നുണ്ട്. എന്താണ് അവിടെ കണ്ടത് ജോബി? വണ്ടി ഇടിച്ചുടനെ അയാൾ വെളിയിൽ ഇറങ്ങി വന്നിട്ട് മറ്റേ സൈഡിൽ കിടന്ന ആളിനെ പോയി വാരിയെടുക്കുകയും ചെയ്ത് എന്നിട്ട് അദ്ദേഹത്തിന്റെ വണ്ടിയിലേക്ക് ഓടി വരിക ചെയ്തത്. എന്നിട്ട് അപ്പോഴാണ് മനസ്സിലാവുന്നത് പുള്ളിക്കാരന്റെ വണ്ടി കിറ്റ് ചെയ്ത് ഇങ്ങനെ കിടക്കാണ്, അതിൽ പോകാൻ പറ്റില്ല എന്ന് ലേഡി പറയുകയും പുള്ളിക്കാരൻ ആ സൈഡിൽ തറയിൽ അങ്ങ് കിടത്തിയിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ഹെൽപ്പ് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ ഞാൻ അവിടെ നിന്നു. അപ്പം ഞാന് അത്രയുമാണ് പുള്ളി വളരെ പാനിക്കായിട്ട് അത്രയും ഒരു വളരെ ടെൻഷനായിട്ട് അത്രയും ബഹളമൊക്കെ വെച്ചിട്ടില്ല. അപ്പോഴത്തേക്ക് പിന്നെ അപ്പോഴത്തേക്ക് പോലീസ് വന്നു, അപ്പോഴാണ് പോലീസ് വരുന്നത്. ഈ പോലീസും ശ്രീറാം വെങ്കട്ടരാമനും തമ്മിലുള്ള സംഭാഷണങ്ങളൊക്കെ ജോബിക്ക് കേൾക്കാനാകുന്നുണ്ടായിരുന്നു? ഞങ്ങൾ 3-4 പേരും പോലീസ് മാത്രമേ ഉണ്ടായിരുന്നു ആ ടൈമിൽ.
അതായത് ശ്രീറാം വെങ്കിട്ടരാമൻ തന്റെ ഐ ഡി കാർഡ് കാണിച്ച ശേഷം പോലീസിന് അവിടെയുള്ള പോലീസുകാർക്ക് ആദ്യം മനസ്സിലായില്ല എന്നാണ് അറിയുന്നത്. ഈ ഐ ഡി കാർഡ് കാണിച്ച ശേഷം മനസ്സിലാക്കുന്നു, പിന്നെ അങ്ങോട്ട് പോലീസ് മുഴുവൻ പ്രവർത്തിക്കുന്നത് ശ്രീറാം പറയുന്നത് പോലെയാണ്, അങ്ങനെയാണോ? അല്ല, പോലീസ് ആദ്യം ഇവര് ഇയാൾ വന്ന് ഇത് ആക്സിഡന്റ് ആയി ആള് വന്നു ആംബുലൻസ് വിളിക്കണം, ആ ടൈമിൽ എല്ലാം പോലീസ് ഇയാളെടുത്ത് മാറി നിൽക്കാനാണ് പറഞ്ഞത്. മാറി നിന്ന് എന്താ ഇയാളല്ലേ വണ്ടി ഓടിച്ചല്ല, ഇയാളും ഒന്നും പറയണ്ട, അങ്ങോട്ട് മാറുന്നില്ല. അപ്പൊ പറഞ്ഞു, ഇയാൾ പറഞ്ഞു ഞാൻ ഡോക്ടറാണെന്ന് പറഞ്ഞു. അപ്പം ഇത്രയും വിവരമുള്ള ആളല്ലേ നിങ്ങൾ മദ്യപിച്ചിട്ട് ഇങ്ങനെ വെള്ളം ഓടിച്ചിട്ട് വണ്ടി ഓടിച്ചുകൂടെ, അങ്ങനെ പോലീസ് ഫയറൊക്കെ ചെയ്ത്. അപ്പോഴും ആർക്കും മനസ്സിലല്ല, എനിക്ക് പോലും അയാളെ തിരിച്ചറിയാൻ പറ്റില്ല. പിന്നെ ആംബുലൻസിൽ ബൈക്ക് യാത്രക്കാരനെ കൊണ്ടുപോയതിന് ശേഷമാണ് ലേഡീനെ പറഞ്ഞു, ലേഡി പൊക്കോട്ടെ, ഈ കൂടെ വന്ന ലേഡി പൊക്കോട്ടെ, അയാളെ അവരല്ലല്ലോ വണ്ടി ഓടിച്ചത്, അപ്പൊ നീയാണ് വണ്ടി ഓടിച്ചെങ്കിൽ ലേഡി പൊക്കോ, അങ്ങനെയാണ് ലേഡീനെ അവർ പറഞ്ഞു വിടുക ചെയ്ത്. അത് കഴിഞ്ഞിട്ട് അവര് പോലീസിന്റെ കൂടെ അങ്ങ് പോവാ, ശ്രീറാമ പോലീസിനോട് അങ്ങ് പോവാ ചെയ്തത്. യുവതിയെ ഊബറിൽ ഊബർ വിളിച്ച് പറഞ്ഞയക്കുന്ന ശ്രീറാമാണ് അതോ പോലീസും ആ കാര്യത്തിൽ പോയിക്കോട്ടെ എന്ന നിലപാടെടുക്കുകയായിരുന്നു? അല്ല, പറഞ്ഞു വണ്ടി ഓടിച്ച ആൾ നിന്നാ മതി, ലേഡിയെ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ട, ലേഡി പൊക്കോളാൻ പറഞ്ഞു. നമ്പരും അഡ്രസ്സും ഒക്കെ വാങ്ങി വെച്ചിട്ട് ലേഡീനെ പറഞ്ഞു വിടുക ചെയ്തു. ജോബി പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്നറിയാം. രാവിലെ മുതൽ അതിന്റെ അപകടത്തിന്റെ ഷോക്കിലാണ് നേരത്തെ ജോബി പ്രതികരിക്കുകയും ചെയ്തതാണ്. പക്ഷെ അപ്പോഴും എത്രത്തോളം വേഗത്തിലായിരുന്നു ആ വണ്ടി വന്നത്? അത് ഞങ്ങൾക്കിടയിൽ ഒരാൾ, ഞങ്ങളുടെ കൂടെ തന്നെയുള്ള ഒരു മാധ്യമപ്രവർത്തനയാണ് ഇല്ലാതാക്കിയിരിക്കുന്നത്. ആ അപകടത്തിന്റെ ദൃക്സാക്ഷി എന്ന നിലയ്ക്ക് കണ്ട കാര്യങ്ങളൊന്ന് പറയാനാകുമോ? ഞാൻ എല്ലാമിസിന്റെ അവിടെ നിന്ന് വന്നതാണ്. ഞാൻ വളരെ ഫിലിം കഴിഞ്ഞിട്ട് വന്ന പതുക്കെയാണ് വന്നത്. വന്ന് നോർമലി ഞാനൊരു സ്പീഡിൽ അങ്ങനെ പാസ് ചെയ്ത് പോകുന്നതാണ്. പക്ഷേ ഞാൻ പതുക്കെ ആ ടൈമിൽ വളരെ പതുക്കെയാണ് പതുക്കെ വന്നത്. പെട്ടെന്ന് ഒരു കാറ് വന്ന് വളരെ സ്പീഡിൽ ഒരു ശബ്ദമൊക്കെ ഉണ്ടാക്കി വന്ന് മതിൽ ഇടിച്ചേ കണ്ടപ്പം ഞാൻ പേടിച്ചു. പേടിച്ചിട്ട് ഞാൻ ആ സൈഡിലോട്ട് യൂട്ടേൺ എടുത്ത് ചെന്നപ്പോഴാണ് ഇതിന്റെ അകത്ത് സൈഡിൽ ഒരു ബൈക്കും കൂടെ ആ കാറിന്റെ ഫ്രണ്ടിൽ പോർത്ത് നിൽക്കുന്നത് കാണുന്നത്. ഒരാള് ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങി ഓടി വന്ന് ഇയാളെ എടുക്കുന്നതും അവിടെ കൊണ്ട് ബാക്കി സീനെല്ലാം കാണുന്നത്. അത്രയും വളരെ ഫാസ്റ്റായിട്ട് നടന്നൊരു സംഭവം, പതുക്കിയൊന്നും അല്ല, വളരെ സ്പീഡിലാണ് വണ്ടി വന്നത്. പെട്ടെന്നാണ് ഒരു വണ്ടി എതിരെ വന്ന് മതിലോട്ട് കയറുന്നത് ഞാൻ കണ്ടത്. ശരി, ശ്രീ സുഭാഷ് ബാബു, പോലീസിന്റെ വീഴ്ച എന്നല്ല, പോലീസ് മനഃപൂർവ്വം ഇതിൽ കളിച്ചിരിക്കുന്ന കള്ളക്കളി, ആ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശ്രീ സുഭാഷ് ബാബു, പോലീസ് ആദ്യഘട്ടത്തിൽ ശ്രീറാം വെങ്കിട്ടരാമൻ ആരാണെന്ന് മനസ്സിലാവാതെ മാറി നിൽക്കാൻ പറയുന്നു, വണ്ടി ഇടിച്ചയാൾ അവിടെ നിന്നാൽ മതി, മറ്റേ ആൾ പോയിക്കോട്ടെ എന്ന തീരുമാനമെടുക്കുന്നു. അതിനുശേഷം മാധ്യമപ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലെത്തി ചോദിക്കുമ്പോൾ മ്യൂസിയം എസ് ഐ നേരെ തിരിച്ചിടുകയാണ്, യുവതിയാണ് വാഹനം ഓടിച്ചതെന്ന് പറയുന്നു. ഇതൊക്കെ താങ്കളും ദൃശ്യങ്ങളിൽ കണ്ടതാണ്. പോലീസ് സാധാരണഗതിയിൽ ഇങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്? അല്ല, പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചോളം സംഭവം ഉണ്ടായി, സ്ഥലത്തെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് ഇഞ്ചുർഡിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞു. അതിനുശേഷം വണ്ടി ഓടിച്ച ആളാരാണെന്ന് മനസ്സിലാക്കുക. വണ്ടി ഓടിച്ച ആളുകൾ ഒന്നിൽ കൂടുതൽ ആളുകളുടെ സംശയം ഉണ്ടെങ്കിൽ അവരെയൊക്കെ പോലീസിനെ തടഞ്ഞു വെക്കാം. അതിനുശേഷം ആരാണ് വണ്ടി ഓടിച്ചതെന്ന് അവർ പ്രാഥമികമായിട്ട് സ്ഥിരീകരിച്ച് ഉറപ്പ് വന്നാലാണെങ്കിൽ ആ വ്യക്തിയുടെ എതിരെ നടപടി സ്വീകരിച്ചാൽ മതി. അങ്ങനെ മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ സാധാരണ നമ്മൾ ഉച്ഛ്വാസ വായു മണക്കും, അതല്ലെങ്കിൽ നമ്മൾ ബ്രത്ത് അനലൈസർ കൈവശം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ പെട്ടെന്ന് അത് കൊണ്ടുവന്നതിന് ശേഷം ബ്രത്ത് അനലൈസർ നടത്തും. അതനുസരിച്ചിട്ട് അദ്ദേഹം ഈ മദ്യപിച്ചതിൻ്റെ മണം അതിനകത്തിൽ നിന്ന് ആ റീഡിങ് കണ്ടതിന് ശേഷം അദ്ദേഹത്തിനെ അറസ്റ്റ് രേഖപ്പെടുത്താം, അതല്ലെങ്കിൽ അദ്ദേഹത്തിനെ സംശയിക്കുന്ന രീതിയിൽ കസ്റ്റഡിയിൽ എടുക്കുക. എടുത്തു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് മെഡിക്കൽ പരിശോധന നടത്താം. അവന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകണമെന്ന് നിർബന്ധമൊന്നുമില്ല, കാരണം ഒരു എസ് ഐ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനുണ്ട്, അദ്ദേഹത്തിന് നേരിട്ട് മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകാം. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അദ്ദേഹം ഒരു റിക്വസ്റ്റ് എഴുതി കൊടുക്കും, അതായത് എന്താണ് പരിശോധന, രക്തപരിശോധന നടത്താൻ ശ്രീറാം വെങ്കിട്ടരാമൻ സമ്മതിച്ചില്ല, അതുകൊണ്ട് നടത്തിയില്ല എന്നാണ് പറഞ്ഞത്. 9 മണിക്കൂറുകൾക്ക് 10 മണിക്കൂറുകൾ ശേഷമാണ് ഈ രക്തപരിശോധന നടത്തിയിരിക്കുന്നത്. അപ്പോഴേക്കും മദ്യത്തിന്റെ അളവ് കുറഞ്ഞു, ഓരോ മണിക്കൂറിലും ഓരോ പെഗ് എന്ന നിലയ്ക്കാണ് അത് കുറയുന്നതെന്നാണ് വിദഗ്ധർ പറയുന്നത്. അപ്പോൾ അങ്ങനെ അളവ് കുറഞ്ഞ പരിശോധനയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതെ, അതിന് രക്തപരിശോധന നടത്തുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരമാണ്, 155 പ്രകാരമാണ് മദ്യപിച്ച വാഹനം ഓടിയതിന് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. അപ്പോൾ അത് പ്രകാരം ആ മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ 203 എന്ന് പറയുന്ന വകുപ്പ് പ്രകാരം പറയുന്നത് കഴിവതും 2 മണിക്കൂറിനുള്ളിൽ ഈ വൈദ്യപരിശോധന നടത്തിയിരിക്കണം.
ആ വൈദ്യപരിശോധന നടത്തിയതിന് ശേഷം അവർ കേസൊക്കെ റേസ് ചെയ്താൽ മതി. പക്ഷേ അവിടെ ചെന്ന് ഡോക്ടറോട് പറയേണ്ടത് ഇദ്ദേഹം ഇങ്ങനെ ഒരു കുറ്റം ചെയ്തതായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇദ്ദേഹം അതിനെ സംശയിക്കപ്പെടുന്ന കുറ്റം ചെയ്തതായിട്ട് ഞങ്ങൾ സ്ഥിരീകരിച്ച ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ തന്നെ ഡോക്ടർ പരിശോധിക്കണം. പക്ഷേ റിക്വസ്റ്റ് കൊടുക്കണം. ആ റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം അതിനകത്ത് ഇന്ന ഇന്ന കാര്യം ചെയ്യണമെന്ന് അവർക്ക് എഴുതാം. എഴുതിയില്ലെങ്കിൽ പോലും ഡോക്ടർക്ക് വേണമെങ്കിൽ ഈ കേസിലെ പിന്നീട് ഈ മദ്യം ഉപയോഗിച്ച സംബന്ധിച്ച് തെളിവിൻ്റെ ഒരു പ്രധാന ഘടകമായി വരും എന്ന് തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തിന് സ്വമേധയാ അങ്ങനെ രക്തം പരിശോധിക്കാൻ ആവശ്യപ്പെടാം. അങ്ങനെ അദ്ദേഹം രക്തം പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിട്ട് കൊടുക്കുന്നില്ലെങ്കിൽ അത് അവിടെ രേഖപ്പെടുത്തണം. അത് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ 205 എന്ന് പറയുന്ന ഈ വകുപ്പ്, ഈ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ വകുപ്പ് പ്രകാരം അതിന് ഒരു പ്രിസംപ്ഷനാണ്. അതായത് അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതിന് അദ്ദേഹം സമ്മതിക്കുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട ഇതുകൊണ്ടാണ് അദ്ദേഹം ആ രക്തം എടുക്കാൻ സമ്മതിക്കാതിരുന്നത് എന്നുള്ള ഒരു പ്രിസംപ്ഷൻ ആക്കിലെടുക്കുക. അപ്പം 155 എന്ന് പറയുന്ന കേസിന് പ്രാഥമികമായിട്ട് തെളിയാൻ ആ തെളിവ് മതിയാവും. പക്ഷേ ആ വകുപ്പ് പ്രകാരം ശിക്ഷിക്കണമെങ്കിൽ ഒരു നിർബന്ധമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ബ്ലഡിൽ രക്തത്തിൽ എത്ര പെർസെൻറ്റേജ് ആൽക്കഹോൾ ഉണ്ട് എന്നുള്ളതിൻ്റെ ഘടകമുണ്ടെങ്കിൽ മാത്രമേ ശിക്ഷിക്കാൻ സാധാരണ കോടതി ശിക്ഷിക്കാറുള്ളൂ. അങ്ങനെ ആ നിയമത്തിൽ പറയുന്നില്ല, ഒരു ചെറിയ അംശമെങ്കിലും എന്ന് പറഞ്ഞാൽ അംശം തെളിയിച്ചു കഴിഞ്ഞാൽ ശിക്ഷിക്കാം. അങ്ങനെ ശിക്ഷിക്കണമെങ്കിൽ ഈ പെർസെൻറ്റേജ് അത് വരാതിരിക്കാൻ കൊടുത്തത്. ശ്രീ സുഭാഷ് ബാബു, അതിനുള്ള സമയമാണല്ലോ പോലീസ് കൊടുത്തത്. ശ്രീരാം വെങ്കട്ടരാമൻ സമ്മതിക്കുന്നില്ല, ശ്രീരാം വെങ്കട്ടരാമൻ സമ്മതിക്കാത്തതുകൊണ്ട് രക്തം എടുക്കുന്നില്ല, അതായിരുന്നു നിലപാട്. അങ്ങനെ ഒരു നിയമം ഇല്ല. സമ്മതം മേടിച്ചിട്ടല്ല രക്തപരിശോധന നടത്തേണ്ടത്. ഇന്ന് ജസ്റ്റിസ് കമാൽ പാഷ ഇതിൽ പ്രതികരിക്കുകയുണ്ടായി അറസ്റ്റ് ചെയ്ത് ചെയ്യണമെന്ന്. അപ്പോൾ അതുപോലും അറിയില്ല പോലീസുകാർക്കെന്നാണോ, അതോ അങ്ങനെ അഭിനയിക്കുന്നതാണോ? ചെയ്യാം, അറിയില്ല എന്ന് പറയാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം അറിയാം, ഏതൊരു മദ്യപിക്കുക വാഹനം ഓടിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സർവ്വസാധാരണ സംഭവമാണ്. അവർ അപകടത്തിൽപ്പെടുന്നതും സാധാരണ സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും ആ വൈദ്യ പരിശോധന വേണമെന്ന് അവർക്കറിയാം. ഇനിയും ഒരു പ്രതിയാണെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കി കഴിഞ്ഞാൽ നമ്മുടെ ക്രിമിനൽ നടപടി നിയമം 53 പ്രകാരം നിർബന്ധമായിട്ടും അതിന് വൈദ്യ പരിശോധന നടത്തണം. നടത്തുന്നതിന് അദ്ദേഹം ഇനിയും രക്തമെടുക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ പോലീസിൻ്റെ കൂടെ ആവശ്യമായതുകൊണ്ട് അത് പോലീസിൻ്റെ ബലപ്രയോഗത്തിൽ കൂടെ തന്നെ ആ ഡോക്ടർക്ക് ആ രക്തമെടുക്കാം. അത് ഏറ്റവും ചുരുങ്ങിയ ബലപ്രയോഗമായിരിക്കണം. ആവശ്യത്തിനുള്ളത് ബലപ്രയോഗം ചെയ്യാൻ പാടുള്ളൂ. അതനുസരിച്ചിട്ട് രക്ത സാമ്പിൾ എടുക്കാം. അത് നിയമപരമായിട്ട് അത് എടുത്തേ പറ്റൂ. എടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിനാണ് ഒരു അല്പം ബലം പ്രയോഗിച്ചു കഴിഞ്ഞാലും അത് എടുക്കാമെന്ന് നിയമം അനുശാസിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാതിരുന്നതിൽ നിന്ന് പോലീസ് ബോധപൂർവം അദ്ദേഹത്തെ, ചിലപ്പോൾ അദ്ദേഹം ഒരു IAS ഉദ്യോഗസ്ഥനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി ചെയ്ത ഒരു നിലപാടാണെന്നേ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ. അതിൽ ഈ SI എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചോ അദ്ദേഹത്തിന് ഒരു IAS ഉദ്യോഗസ്ഥനാണെന്ന് പറയുമ്പോൾ അദ്ദേഹം ഭയന്ന് പോയിട്ടുണ്ടാകും. മേലുദ്യോഗസ്ഥന്മാർ വ്യക്തമായ നിർദ്ദേശം അവിടെ കൊടുക്കുക. അത് ഇങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തി ഇതിനകത്ത് പെട്ടുകഴിഞ്ഞാൽ അവർ തന്നെ സ്ഥലത്ത് സന്നിഹിതരായി വേണ്ട നിർദ്ദേശങ്ങൾ നൽകേണ്ട, അതിവിടെ സംഭവിച്ചിട്ടില്ല. SIയുടെ പേര് കൊടുത്ത് അദ്ദേഹത്തിനെ ഇട്ട് വട്ടം തട്ടുന്ന ഒരു സ്വഭാവമാണ് കണ്ടത്. അത് തെറ്റായിപ്പോയി. അപ്പോൾ എന്തായാലും ശരി, പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തനം നടത്തിയിട്ടില്ല എന്നും അത് കാണിച്ചിരിക്കുന്ന ഓരോരോ അമാന്തങ്ങളും ബോധപൂർവം കരുതിക്കൂട്ടി വരുത്ത വീഴ്ചയാണെന്നും നമ്മൾ വിശ്വസിക്കുന്നതോ അല്ലെ അതിനെ അങ്ങനെ ചിത്രീകരിക്കുന്നതിൽ തെറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല. എന്തായാലും ശരി, അത് പോലീസിൻ്റെ വീഴ്ചയായിട്ട് നമ്മൾ അംഗീകരിക്കണം. വീഴ്ച തന്നെയാണ്. അവരെ സംബന്ധിച്ചുള്ള അവരുടെ പേരിൽ ശക്തമായ അച്ചടക്ക നടപടി സ്വീകരിക്കുക. അവരെ സസ്പെൻഷൻ ഉൾപ്പെടെ നടപടിയിലേക്ക് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ശരി, ഇത് പത്രപ്രവർത്തകം കൂടിയായതുകൊണ്ട് വലിയ ശ്രദ്ധയാകും. ഇപ്പോൾ മേലുദ്യോഗസ്ഥർ, ഇദ്ദേഹം പറഞ്ഞതുപോലെ മേലുദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് താഴെയുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത്. അതനുസരിച്ചാണ് പരിശോധന നടത്തിയെന്നൊക്കെ ആദ്യം DGP പറഞ്ഞ പരിശോധന നടത്താത്ത ഘട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ ഈ പോലീസ് മ്യൂസിയം പോലീസിനെതിരെ നടപടിയെടുക്കേണ്ട സാഹചര്യമില്ല. കാരണം ഗുരുതരമായ വീഴ്ചയാണ്. രക്തപരിശോധന വൈകി എന്നതിൻ്റെ അർത്ഥം രക്തത്തിലെ മദ്യത്തിൻ്റെ അളവ് എത്രയാണെന്ന് അറിയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സ്മൃതി, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് അധികാരമുള്ളവർ നിയമത്തെ വളച്ചൊടിക്കുന്നത്? എങ്ങനെയാണ് അവർക്ക് വേണ്ടി രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ വളഞ്ഞു കൊടുക്കുന്നത്? ഇതൊക്കെ നമ്മൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് ഈ ഒരു സംഘം അധികാരി പറഞ്ഞു. ഞാനൊരിക്കലും ആ പോലീസ് SIയെ അല്ല ഞാൻ കുറ്റപ്പെടുത്തുന്നത്. കേരളത്തിലെ പോലീസ് സംവിധാനത്തിൻ്റെ ടോപ്പ് ലെവലിലിരിക്കുന്നവർ, കേരളത്തിലെ IASകാരുടെ ടോപ്പ് ലെവലിലിരിക്കുന്നവർ ഈ ഒരു സംഘടിത മാഫിയ ചെയ്ത അതിക്രൂരമായ ഒരു ക്രിമിനൽ കുറ്റമാണ് ഈ നടന്നിരിക്കുന്നത്. ഇവിടെ ഒരു പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സമയോചിതമായ ഇടപെടലുകൾ ഇല്ലായിരുന്നെങ്കിൽ ഈ കേസ് ഈ ഘട്ടത്തിൽ തന്നെ തേഞ്ഞു വാഞ്ഞു പോകുമായിരുന്നു. അപ്പോൾ അത് സൂക്ഷ്മമായ രീതിയിൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള അറസ്റ്റിലേക്കെങ്കിലും പോയത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ,
അവിടുത്തെ ആ പിന്നെ പ്രധാനപ്പെട്ട റോഡിലെ 50 വരുന്ന CCTV ക്യാമറകളൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നു. പിന്നെ അവിടെ ഇതിനൊന്നും ഒരു നടപടി, പിന്നെ ഈ ഇത്രയും വലിയ നിവാസികൾ മാത്രം കാണുന്ന പരിപാടി അല്ലാത്തതുകൊണ്ട് ഈ റോഡിന്റെ പ്രത്യേകതകൾ കൂടി പറയണം റോയ്. കാരണം ഇത് മന്ത്രിമാർ താമസിക്കുന്ന സ്ഥലമാണ്, ഗവർണർ താമസിക്കുന്ന സ്ഥലമാണ് കവടിയാർ. ഈ ഭാഗത്ത് മുൻപും ഇതുപോലെ വലിയ രീതിയിലുള്ള വാഹനാപകടം, ഒരു ഹോട്ടൽ ഉടമയുടെ മകൻ ഈ അടുത്ത് മരിച്ചു, അതിനുശേഷം CCTV സ്ഥാപിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എവിടെ? അല്ല, അത് സ്മൃതി, ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ പോലീസിന് ആവശ്യമുള്ള സമയത്ത് CCTV വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ഘട്ടങ്ങളിൽ പോലീസിന് ഇതിനകത്ത് ഈ പ്രതിയെ രക്ഷപ്പെടുത്തുന്നതുകൊണ്ടാണ് പോലീസ് പറയുന്നത് ഇതോട് അവിടെ ഒന്നും വർക്ക് ചെയ്തിട്ടില്ല. ഒരു കാര്യം നോക്കിയാൽ ഈ ദിവസങ്ങളിലൊക്കെ സംഭവിച്ചിരിക്കുന്ന പോലീസുമായി ബന്ധപ്പെട്ട മുഖ്യ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട കേസുകൾ വരുമ്പോൾ എങ്ങനെയാണ് പോലീസ് ആക്ട് ചെയ്യുന്നത്? ഗവാസ്കർ എന്ന് പറയുന്ന ഒരു പോലീസുകാരനെ ഒരു ഉയർന്ന IPS ഓഫീസറിൻ്റെ മകൾ അടിച്ച കേസിൻ്റെ സ്ഥിതി എന്തായി? ഈ കേസിൽ പോലും എനിക്കിപ്പോഴും ഒരു ആത്മവിശ്വാസമോ ശുഭാപ്തി വിശ്വാസമോ ഇല്ല ഈ കേസ് അതിൻ്റെ ഒരു പിന്നെ കൃത്യമായ ഒരു അന്ത്യത്തിലേക്ക് മാറുമെന്ന്. കാരണം ഇപ്പോൾ അരവിന്ദ് പറഞ്ഞല്ലോ, പോലീസ് പ്രൊട്ടക്ഷനിലല്ല ഈ പ്രതി അവിടെ കിടക്കുന്നത്. ഒരു കൊലക്കേസ് പ്രതിയായ ഇയാൾ ഇപ്പോഴും പോലീസ് പ്രൊട്ടക്ഷനിലല്ല അവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ഈ കാരണം അയാൾക്ക് കൃത്യമായ രീതിയിൽ 10 മണിക്കൂറിൻ്റെ സൗജന്യം കിട്ടിക്കഴിഞ്ഞു. അയാൾ ഇനി മദ്യപിച്ചതായിട്ട് മാത്രമല്ല, അദ്ദേഹം ഡോക്ടറാണ്. അപ്പൊ അതൊരു സംഘടിതമായ ഡോക്ടർമാരുടെ കൂട്ടത്തിൽ സംഘടിതമായ ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ട്. പോലീസുകാരുടെ, IAS ഓഫീസറുടെ, ഇങ്ങനെ 3-4 തലങ്ങളിൽ നടന്ന വലിയൊരു അട്ടിമറിയാണ് ഈ കേസിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അയാൾ ശിക്ഷിക്കപ്പെടുമെന്നോ അയാൾക്ക് ഈ മരിച്ചുപോയ ഞങ്ങളുടെ സഹപ്രവർത്തകന് നീതി കിട്ടുമെന്നോ എനിക്കൊരു പ്രതീക്ഷയില്ല. കാരണം ആ തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോലീസ്, IAS ലോബി, വളരെ ഡോക്ടേഴ്സ് കൃത്യമായ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിനകത്ത് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നൊരവസ്ഥ പോലും ഈ ബ്യൂറോക്രാറ്റ്സുകൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. നോക്കി, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ചില സൂക്ഷ്മമായ നടപടികൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ അറസ്റ്റിലേക്ക് എത്തിയത്. അതല്ലായിരുന്നെങ്കിൽ ഈ തരത്തിൽ ഇങ്ങനൊരു സംഭവമേ ഇല്ലായിരുന്നു. ബഷീർ മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചതാണെന്ന് രേഖയും ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അതാണ് സംഭവിക്കാൻ പോയിരുന്നത്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഇടപെടലുകൊണ്ട് ആ തരത്തിലേക്ക് സംഭവിച്ചില്ല. മുഖ്യമന്ത്രി ഈ മരിച്ച മാധ്യമപ്രവർത്തകന്റെ കുടുംബത്തിന് വേണ്ട സഹായം ചെയ്യുമെന്നുള്ള കാര്യം അദ്ദേഹം ഒന്നുകൂടി ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. കുറ്റക്കാർ ശിക്ഷിക്കപ്പെടും എന്നുകൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. പക്ഷേ പോലീസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇത് കോടതിയിൽ തെളിയിക്കണമല്ലോ. കോടതിയിൽ ഇത് എങ്ങനെ നിൽക്കുമെന്നുള്ളതാണ്. അതിനുള്ള സാധന സാമഗ്രികൾ, അതിനുള്ള ചട്ടവട്ടങ്ങളൊക്കെയാണ് ഈ നിമിഷങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തിരിച്ചെത്താം നമുക്ക് ഇടവേളയ്ക്ക് ശേഷം. മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. ഹരീഷ് വാസുദേവൻ അശ്രദ്ധമായി വണ്ടി ഓടിക്കുകയും അതുമൂലം മരണമുണ്ടാവുകയും ചെയ്താൽ 304A ആണ് ചുമത്തുക. അത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ്. ഇതിപ്പോൾ മാധ്യമങ്ങൾ നിരന്തരം ഓരോ ഘട്ടത്തിലും പോലീസിൻ്റെ വീഴ്ച ചൂണ്ടിക്കാണിച്ച മൂലം ശക്തമായ നടപടികളിലേക്ക് ഒടുവിൽ വന്നിരിക്കുന്നു. മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ കുറ്റകരമായ നരഹത്യയിലേക്ക് മാറും. ആ രീതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. 299 റെഡ് 4 304 ജാമ്യം കിട്ടാത്ത വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. പക്ഷേ മനഃപൂർവ്വമായ നരഹത്യ എന്നത് കോടതിയിൽ തെളിയിക്കാനാകുമോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? ഹരീഷ്, നമുക്ക് നാളെ എന്താണ് കോടതിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് സ്മൃതി, ഇതിനകത്ത് ചാർജ് ചെയ്യപ്പെട്ട വകുപ്പുകളോ അല്ലെങ്കിൽ ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള വകുപ്പുകളോ ഏറ്റവും ബേസിക്കായിട്ട് നേരത്തെ സുഭാഷ് ബാബു സാർ പറഞ്ഞ പോലെ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ 185 നിൽക്കണം. കാരണം എന്താ, ഇത് ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ആണ് എന്ന് തെളിയണം. അപ്പോഴാണ് ഇതിനകത്ത് ഒഫൻസ് തുടക്കത്തിൽ തന്നെ വരുള്ളൂ. അത് തെളിയിക്കണമെങ്കിൽ ആദ്യം ഒരു മൗത്ത് അനലൈസർ വേണമായിരുന്നു. അത് പോലീസിന്റെ ഭാഗത്ത് വീഴ്ച പറ്റി. ഈ രക്ത സാമ്പിൾ പരിശോധന, അതിൽ ഈ കാര്യങ്ങൾ പറഞ്ഞതുപോലെ മണിക്കൂറുകൾ വൈകിയതുകൊണ്ട് എത്രത്തോളം മദ്യം കഴിച്ചിരുന്നു എന്നതിൽ കൃത്യമായ അളവ് ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഇദ്ദേഹം അടുത്തു വരുമ്പോൾ തന്നെ മദ്യത്തിന്റെ മണമുണ്ടായിരുന്നു എന്ന് ആദ്യം പരിശോധിച്ച ആശുപത്രിയിലെ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊരു പ്രധാന തെളിവല്ലേ? അല്ല, ഇതിലൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 185 ആ സെക്ഷനകത്ത് തന്നെ പല പ്രാവശ്യം ഈ കേസിൽ സുപ്രീം കോടതിയും ഹൈക്കോടതികളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. 185 ഈ സെക്ഷനകത്ത് തന്നെ പറയുന്നൊരു കാര്യം, ഈ മൗത്ത് അനലൈസർ വെച്ച് പരിശോധന നടത്തണം. അത് അതിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ് എന്ന് പറഞ്ഞാൽ, രക്തത്തിൽ അല്ലാതെ തെളിഞ്ഞ കേസ് ഈ അടുത്ത കാലത്ത് കേരള ഹൈക്കോടതി ഒരു കേസിൽ വളരെ വിശദമായിട്ട് ഈ സെക്ഷൻ പരിശോധിക്കുകയുണ്ടായി. ജസ്റ്റിസ് PU ഉബൈദിൻ്റെ വളരെ വിശദമായിട്ടുള്ള വിധിന്യായം ഇത് സംബന്ധിച്ച് വന്നിട്ടുണ്ട്. അത് വളരെ വ്യക്തമാണ്, ഈ ഇൻറ്റൻഷൻ ഓഫ് ദ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് മൗത്ത് അനലൈസർ വെച്ച് തുടക്കത്തിൽ പരിശോധിക്കണം, ആ പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹം
രക്തം എടുക്കാൻ വിസമ്മതിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം. കാരണം 30% അല്ലെ 30 മില്ലിഗ്രാമിലധികം 100 മില്ലിഗ്രാമിൽ 30 മില്ലിഗ്രാമിലധികം വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഈ അനുവദനീയമായ അളവിൽ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നേരത്തെ സുഭാഷ് ബാബു സാർ പറഞ്ഞ പോലെ CRPC പ്രൊവിഷൻ അനുസരിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ നിന്ന് രക്ത സാമ്പിൾ കളക്ട് ചെയ്യാം. അപ്പോൾ അറസ്റ്റിനുള്ള അധികാരം വരുന്നത് പോലും മൗത്ത് അനലൈസർ വെച്ച് ഇത് പരിശോധിച്ചതിന് ശേഷമാണ്. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. ഒരു പബ്ലിക് ആക്സിഡൻ്റാണ്. Section 203 മോട്ടോർ വെഹിക്കിൾ ആക്ട് അനുസരിച്ച് അവിടെ യൂണിഫോമിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ ഇത് മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ടതാണ്. അതിൻ്റെ പ്രൊവൈസോ അനുസരിച്ച് 2 മണിക്കൂറിനകത്ത് ഈ സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കേണ്ടതാണ്. 2 മണിക്കൂർ ആവർത്തിച്ച് പറയുന്നു അത് ഉണ്ടായില്ല. അതിന്റെ വിശദീകരണം കേൾക്കണം. ഈ ഗരുഡൻ എന്ന് പറയുന്ന ഹരീഷ് എന്താണ് ഇതിന്റെ കാര്യം മനസ്സിലാവുന്നില്ല. പോലീസ് കമ്മീഷൻ പറയുന്നത് 12 മണിക്കൂറുണ്ട്, അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് പരിശോധിച്ചാൽ മതി എന്നാണ്. അല്ല ശ്രീ, ഞാൻ അതാണ് പറഞ്ഞത്. ശ്രീ ജസ്റ്റിസ് പി ഉബൈദിൻ്റെ ഈ റീസെൻ്റ് ആയിട്ടുള്ള വിധിന്യായത്തിൽ വളരെ കൃത്യമായിട്ട് ഈ ഒഫൻസ് എൻ്റെ ഓരോ ഘട്ടങ്ങളും പരിശോധിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ആസ് ഏർലി ആസ് പോസിബിൾ എന്നാണ് ആക്ടിൽ പറയുന്നത്. എന്നിട്ട് നേരത്തെ 12 മണിക്കൂർ എന്നുണ്ടായിരുന്നത്, ഇപ്പോൾ പ്രൊവൈസോ പറയുന്നത് 2 മണിക്കൂറിനകത്ത് ഇത് കൃത്യമായി പരിശോധിക്കുകയും അത് സംബന്ധിച്ച നടപടികളുമായി മുന്നോട്ട് പോവുകയും വേണം. ഇനി 2 മണിക്കൂറും 12 മണിക്കൂറൊക്കെ പോട്ടെ, ആസ് ഏർലി ആസ് പോസിബിൾ എന്ന് പറഞ്ഞാൽ എത്രയും വേഗം ഇത് തൊട്ടടുത്ത സ്റ്റേഷനിൽ നിന്ന് ലഭ്യമാക്കുക, അത് പരിശോധനയ്ക്ക് അയക്കുക എന്നത് മാത്രമാണ് അതിൻ്റെ അർത്ഥം. അതൊരു തരത്തിലും നമുക്ക് ദുർവ്യാഖ്യാനം ചെയ്യാവുന്നതല്ല. എവിടെയാണ് പോലീസിൻ്റെ ഇൻറ്റൻഷൻ എന്നുള്ളത് മനസ്സിലാവുന്നത്? സ്മൃതി, ഞാൻ കാറിൽ യാത്ര ചെയ്യുമ്പോൾ എന്നെ ഒരു മാധ്യമ പ്രവർത്തകൻ തിരുവനന്തപുരത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഗരുഡൻ എന്ന് പറയുന്ന പോലീസുകാരൻ പറയുന്നു Article 23 അനുസരിച്ച്, ഭരണഘടനയുടെ 23 ആർട്ടിക്കിൾ അനുസരിച്ച് അയാളെ നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല, അദ്ദേഹം സമ്മതിക്കുകയാണെങ്കിൽ മാത്രമേ ചെയ്യാവൂ. അങ്ങനെ ആർട്ടിക്കിൾ ഭരണഘടനയിൽ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്തൊരു അസംബന്ധമാണ്! അങ്ങനെ ഭരണഘടനയിൽ പറയുന്നില്ല എന്ന് മാത്രമല്ല, മറിച്ച് പറയുന്ന ഇഷ്ടം പോലെ വിധിന്യായങ്ങൾ. ബ്ലഡ് സാമ്പിൾ എടുക്കാൻ CRPCയിൽ പ്രൊവിഷൻ, അത് ചെയ്യണമെന്ന് കൃത്യമായി പറയുന്നു. ഈ അടുത്ത കാലത്ത് സുപ്രീംകോടതി പറഞ്ഞു, ഏത് തരത്തിലുള്ള തെളിവുകൾ അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്തു എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്ന ന്യായം ഇതാണ്, അങ്ങനെയാണ് സമ്മതിച്ചിട്ടില്ല എങ്കിൽ പിന്നീട് അറസ്റ്റ് ചെയ്യേണ്ടി വരും, അറസ്റ്റ് ചെയ്ത ശേഷമാണെങ്കിൽ പരിശോധന നടത്താൻ സാധിക്കും. പക്ഷേ അറസ്റ്റിലേക്ക് പോകാൻ ചില കാര്യങ്ങൾ കൂടി, കടമകൾ കൂടി കടക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അപ്പോൾ ചെയ്യാൻ പറ്റാതിരുന്നതെന്നാണ് പുതിയ ന്യായം. അല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ വിശദമായിട്ട് കേട്ടു. അദ്ദേഹം പറയുന്നുണ്ട് അതിന് ചില നടപടിക്രമങ്ങളുണ്ട്, അത് പാലിക്കണം, ഞങ്ങളത് പാലിക്കുന്നു. ഇത് എപ്പോഴാണ് പറയുന്നത്? 2 മണിക്കൂറിന് ശേഷം, 3 മണിക്കൂറിന് ശേഷം, 5 മണിക്കൂറിന് ശേഷം അല്ലേ? അത് എന്തുകൊണ്ട് അത് ആ സമയത്ത് നടന്നില്ല എന്നുള്ളത് വളരെ ഗൗരവകരമാണ്. ശ്രീ അരവിന്ദ് ശശി ഇവിടെ പറഞ്ഞതുപോലെ ആ സ്ത്രീയാണ് ഓടിച്ചത് എന്ന് പറയുമ്പോൾ എങ്ങനെ ആ സ്ത്രീയെ വിട്ടു? ഇദ്ദേഹമാണ് ഓടിച്ചത് എന്ന് മനസ്സിലാകുമ്പോൾ എന്തുകൊണ്ട് ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് കേരളത്തിൽ ആദ്യമായി മദ്യപിച്ചതിന് ശേഷം ഊബർ വിളിച്ച് പറഞ്ഞയച്ചു എന്നതിന്റെ ന്യായവും കേട്ടില്ലേ? വനിതാ പോലീസ് ഇല്ലായിരുന്നു, അപ്പോൾ പിന്നെ വീട്ടിൽ പോട്ടെ. ഇതൊക്കെ ശ്രീറാം വെങ്കട്ടരാമനെ പിടിക്കുമ്പോൾ നടക്കും എന്നല്ലാതെ കേരളത്തിൽ 100 കണക്കിന് ആളുകൾ, ഞാൻ എല്ലാ ദിവസവും വീട്ടിൽ പോകുമ്പോൾ എന്നെയും പോലീസ് ഊതിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരെയും കേരളത്തിൽ ഊതിക്കാറുണ്ട്. ഊതിക്കുന്ന ആളുകൾ ഈ റെഡ് ലൈറ്റ് കത്തിയാൽ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും, രക്തപരിശോധന നടത്തും. ഇത് വളരെ കേരള പോലീസിന് എന്തെങ്കിലും നന്നായി ചെയ്യാൻ അറിയാമെങ്കിൽ അത് ചെയ്യാൻ അറിയുന്ന ഒരു കാര്യം ഈ ഊതിച്ച ആളുകളെ പിടിക്കുക എന്നുള്ളതാണ്. അത് ഈ കാര്യത്തിൽ പാലിച്ചില്ല എന്ന് മാത്രമല്ല, ഈ 304A ഉറപ്പായിട്ട് നിൽക്കേണ്ടിരുന്ന ഒരു പ്രൊവിഷനാണ് 304A. അത് ബെയിലബിൾ ഒഫൻസാണ്. പക്ഷേ എന്തുകൊണ്ട് 304ൻ്റെ Part 2 വരുന്നു? എനിക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ സംശയങ്ങളുണ്ട്. 304ൻ്റെ Part 2 ഇതിനകത്ത് നിൽക്കുമോ? ആ റാഷ് ആൻഡ് നെഗ്ലിജൻറ്റ് ഡ്രൈവിങ്ങിന് അപ്പുറത്തേക്ക് എങ്ങനെയാണ് ഇത് ഇദ്ദേഹത്തെ കൊല്ലാൻ, ഇത് കൊല്ലാനുള്ള സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ഇദ്ദേഹം വണ്ടി ഓടിച്ചത് എന്ന കാര്യം ഇപ്പോൾ ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിയിൽ നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ശക്തമായ സംശയമുണ്ട്. അതിൽ ഞാൻ ശ്രീ റോയ് മാത്യു പറഞ്ഞതിനോട് യോജിക്കുകയാണ്. പക്ഷേ ഹരീഷ്, ഇത്രത്തോളം ഗുരുതരമായ അപകടം, ആ വാഹനം വന്ന വേഗം, കാരണം സാക്ഷിമൊഴികൾ പലരും പറയുന്നുണ്ട് പലയിടത്തും മിന്നായം പോലെ ഈ വണ്ടി പോകുന്ന കണ്ട് പലരും വണ്ടി മാറ്റി നിർത്തിയിട്ടു. ഓട്ടോ ഡ്രൈവർ പറയുന്നുണ്ട്, വേറൊരു വാഹനം ഓടിച്ച വ്യക്തി പറയുന്നുണ്ട് മാറി നിൽക്കുകയായിരുന്നു, അങ്ങനെ പോയ വണ്ടിയാണ്. മാത്രമല്ല ഈ അപകടം സംഭവിച്ച മാധ്യമ പ്രവർത്തകൻ, ദാരുണമായി കൊല്ലപ്പെട്ട ഈ മാധ്യമ പ്രവർത്തകൻ വണ്ടി ഓടിക്കുകയായിരുന്നില്ല ആ ഘട്ടത്തിൽ. അതാണ് പ്രധാനമായും പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. വാഹനം നിർത്തിയിട്ടിരിക്കുകയായിരുന്നു, ബൈക്ക് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിന് നേരെയാണ് ഇങ്ങനെ വന്ന് ആ വണ്ടി വന്ന് ഇടിച്ചത്. എങ്ങനെയൊക്കെയാണ് ഇടിച്ചു തെറിച്ച് ഈ മാധ്യമപ്രവർത്തകൻ പോയത്? ചുമരിലിടിക്കുന്നു, മരത്തിലൂടെ പോകുന്നു, പിന്നീടും 25 മീറ്റർ അപ്പുറം പോയി വീഴുന്നു. അത്രയ്ക്കും ഗുരുതരമായ വാഹനാപകടമാണ്. ആ അപകടത്തിൻ്റെ ആഘാതം എത്രത്തോളം ശക്തമായി ആണ് ഈ വാഹനം വന്ന് ഇടിച്ചിരിക്കുന്നത് എന്നത് കോടതി പരിശോധിക്കില്ലേ ഹരീഷ്?
തീർച്ചയായിട്ടും അത് കോടതി നേരിട്ടല്ല പരിശോധിക്കുക. ഈ ഉദ്യോഗസ്ഥർ ആ കാർ എവിടെ വെച്ചാണ് ഡീവിയേറ്റ് ചെയ്തത്? ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങോട്ട് പോകുന്ന ഡയറക്ഷനിൽ നിന്ന് മാറി മറ്റേ ഡയറക്ഷനിലേക്ക് പോയാണ് ഇടിച്ചത്. അങ്ങനെയെങ്കിൽ ഈ കാറിൻ്റെ എവിടെ വെച്ചാണ് ഇതിൻ്റെ ടയർ ഉരഞ്ഞു തുടങ്ങിയത്? എവിടെയാണ് ഈ ടയർ ഉരഞ്ഞു നിന്നത്? ഇപ്പം ഞാൻ അപകടത്തിൽ പറ്റിയിട്ടുള്ള ആൾ കൂടിയാണ്. നമ്മൾ ഈ അപകടം നടന്നതിന് ശേഷം പോലീസിനെ വിളിച്ച് സീൻ കാണിക്കും. ഈ സീൻ കാണിക്കുമ്പോൾ സീൻ മഹസർ എഴുതും. സീൻ മഹസർ എഴുതുമ്പോൾ പോലീസ് അവിടെ വന്ന് എവിടെ നിന്നാണ് ഈ വാഹനം ബ്രേക്ക് അപ്ലൈ ചെയ്തതെന്നും ആ ബ്രേക്ക് എവിടെ വന്നാണ് നിന്നതെന്നും അഥവാ ഓടിച്ചയാൾ ബ്രേക്ക് അപ്ലൈ ചെയ്തിരുന്നോ എന്നും ഇതൊക്കെ പരിശോധിക്കുന്ന അവിടെ വന്ന് ബ്രേക്ക് ടെസ്റ്റ് നടത്തുമ്പോഴാണ്. അപ്പോൾ ഈ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെയും സാന്നിധ്യത്തിൽ ആ സീനിൽ വെച്ച് അത് മാറ്റാതെ പരമാവധി മാറ്റാതെ ആ സീനിൽ വെച്ച് നടത്തുന്ന പരിശോധന ഇനി ഈ കേസിൻ്റെ നിർണായകമായിട്ടുള്ള തെളിവാണ്. അത് നടക്കുന്നതിന് മുമ്പ് ആ കാർ അവിടുന്ന് മാറ്റി എന്നാണ് ശ്രീ അരവിന്ദ് ശശി പറഞ്ഞത് ഈ ചർച്ചയിൽ. മുകളിലേക്ക് എടുക്കുകയാണെങ്കിൽ അതും പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയാണ്. തീർച്ചയായും ആ കാർ അവിടുന്ന് മാറ്റിയിരിക്കുന്നു അരവിന്ദ് ശശി. അത് മാത്രമല്ല ഈ പറയുന്ന ഫിംഗർ പ്രിന്റ്സ് എടുക്കാൻ ഇപ്പോൾ പറ്റാത്ത രീതിയിലാണ്. രാവിലെ ഫോറൻസിക് പരിശോധന നടത്തണമെന്ന് ഞങ്ങൾ നിർബന്ധിക്കുകയായിരുന്നു. ഞങ്ങൾ വളരെ സ്ട്രോങ് ആയി അവസാനം ഞങ്ങൾക്ക് പോലീസിൻ്റെ അടുത്ത് പറയേണ്ടി വന്നു, ഫോറൻസിക് പരിശോധന ഇപ്പോൾ നടത്തിയില്ലെങ്കിൽ ഞങ്ങൾ ഈ റോഡ് ഉപരോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കരുത് എന്ന് ഞങ്ങൾ പോലീസിനോട് പറയുകയായിരുന്നു. അതിനുശേഷമാണ് ഫോറൻസിക് പരിശോധനയുടെ നടപടികൾ തീർത്തത്. ഈ വാഹനം ഹരീഷ് പറഞ്ഞത് ഈ വാഹനം രണ്ടും ഒരേ ഡയറക്ഷനിലായിരുന്നു. വാഹനത്തിൻ്റെ പുറത്താണ് വിളിച്ചത്. ഈ വണ്ടി അവിടെ നിന്ന് മാറ്റാൻ പാടുള്ളു. സീനിൽ നിന്ന് വണ്ടി മാറ്റാൻ അങ്ങനെയാണ് സാധാരണ സംഭവിക്കുന്നത്. ഈ 12:55 കെ എം ബഷീർ ഫോണിൽ സംസാരിച്ചു. ഫോണിൽ പത്രത്തിൽ സിറാജ് പത്രത്തിൻ്റെ പ്രസിലേക്ക് വിളിച്ചു. അവിടുത്തെ സൂപ്പർവൈസറുമായി 12:55 സംസാരിച്ചു. 12:53 ഈ സംസാരം നീണ്ടു. ഒരു മണിക്ക് മുമ്പാണ് ഈ സംഭവം. 2:58 ഈ സംഭവം നടക്കുന്നത്. ഒരിക്കലും ബഷീർ ഈ 2 മിനിറ്റ് കൊണ്ട് വാഹനം ഓടിച്ചു വരില്ല. അവിടെ സൈഡിൽ ഒതുക്കി നിർത്തിയായിരുന്നു. അതായത് പബ്ലിക് ഓഫീസിലെ കയറുന്ന ഒരു വാതിലിൻ്റെ സൈഡിലാണ് റോഡിലല്ല. ഫുട്പാത്ത് തുടങ്ങുന്നതിൻ്റെ സൈഡിലേക്കാണ് ഗവൺമെന്റ് ഓഫീസിലേക്ക് കയറുന്നതിന്റെ ഒരു വഴിയുണ്ട്. ആ വഴിയിലോട്ടാണ് ഈ വണ്ടി നിന്നത്. അപ്പം അത്രയും മെയിൻ റോഡിൽ കൂടെ വന്ന ആളാണ് ഇടിച്ച് ചെറുപ്പക്കാരനെ തെറിപ്പിച്ചത്. ഇത് ഇതിനകത്ത് മനസ്സിലാക്കാനുള്ള ഈ പോലീസ് പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ഞങ്ങൾ ഇത്രയും CCTV, അതായത് ആലോചിച്ച് നോക്കണം, രാജ്ഭവൻ മുതൽ പാളയം വരെ നിയമസഭാ സെക്രട്ടേറിയറ്റിലേക്കും വരുന്ന വഴി, മുഖ്യമന്ത്രിയും ഗവർണറും എല്ലാ ദിവസവും പോകുന്ന വഴി, VVIP സുരക്ഷയുള്ള വഴി, അതിനകത്ത് ഒരു ക്യാമറ പോലും വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതിനകത്ത് ക്യാമറ ഉണ്ട്, പബ്ലിക് ഓഫീസിനകത്ത് ക്യാമറ ഉണ്ട്. ഇപ്പോൾ ഈ ചാനലിലൂടെ പോകുന്ന ഈ CCTV ദൃശ്യങ്ങൾ ആരെടുത്തതാണ്? പോലീസ് ശേഖരിച്ചല്ല ഈ ദൃശ്യങ്ങൾ, പോലീസ് ശേഖരിച്ചല്ല ഇത്, പബ്ലിക് ഓഫീസിലെ ക്യാമറയിലുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇത് അവിടെ കൂടി നിന്ന് നമ്മളെ സുഹൃത്തുക്കളായ മാധ്യമപ്രവർത്തകർ ശേഖരിച്ചതാണ് ഈ വീഡിയോ. ഈ അതുപോലും പരിശോധിക്കാൻ ഈ സമയം വരെ മ്യൂസിയം പോലീസ് തയ്യാറായിട്ടില്ല. ഔദ്യോഗികമായി ഇതിൻ്റെ വിഷ്വൽസ് എടുക്കാൻ, ഫുട്ടേജ് എടുക്കാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. കഫേ കോഫിയുടെ മുമ്പിൽ നിന്നാണ് ശ്രീരാമൻ വാഹനം മാറി ഇതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് വരുന്നത്. അവിടെ കഫേ കോഫിയുടെ മുന്നിലെ വീഡിയോ പരിശോധിച്ചാൽ ശ്രീറാം വെങ്കട്ടരാമൻ നിൽക്കുന്ന ഏതവസ്ഥയിലാണ് നിൽക്കുന്നത് വളരെ കൃത്യമാണ്. എത്രത്തോളം അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടെന്ന് ആ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് പോലീസ് ഇതുവരെ ശേഖരിച്ചിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ശേഖരിക്കും എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ ഈ വീഡിയോ കിട്ടുകയും ചെയ്തു. ഞങ്ങളിത് തെളിവിനായി കൈമാറാനും തയ്യാറാണ്. ഈ പബ്ലിക് ഓഫീസിലെ വീഡിയോ കൈമാറിയ പോലെ തന്നെ ഞങ്ങളിത് കൈമാറാൻ തയ്യാറാണ്. ഇന്നലെ അവസാനം ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇതിനകത്ത് ബ്രീത്ത് അനലൈസർ ഇല്ലേ? ബ്രീത്ത് വനിതാ പോലീസ് ഇല്ല എന്ന് പറഞ്ഞ അതുപോലത്തെ മറുപടിയാണ് പറഞ്ഞത്, മ്യൂസിയം പോലീസ് സ്റ്റേഷൻ ബ്രീത്ത് അനലൈസർ ഇല്ല. ഇതാ ഇപ്പോ ഈ ചർച്ച ഇവിടെ നടന്നുകൊണ്ടിരിക്കും. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ബ്രീത്ത് അനലൈസർ ഇല്ല എന്നാണ് പറഞ്ഞത്. ഈ ചർച്ച അപകടങ്ങൾ നടന്നിട്ടില്ല കവടിയാർ മേഖലയിൽ. ക്ലിഫ് ഹൗസ്, അതെ, രാജ്ഭവൻ, മന്ത്രിമാരുടെ വീടുകളെല്ലാം ഉൾപ്പെടുന്ന പോലീസ് സ്റ്റേഷനാണ്. ബ്രീത്ത് അനലൈസർ ഇല്ല എന്ന് അവിടുത്തെ SI പറയാണ്. ഇപ്പോ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ വെള്ളയമ്പലം ജംഗ്ഷനിൽ നമ്മൾ പോയാൽ അറിയാം, വെള്ളയമ്പലം ജംഗ്ഷനിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ബ്രീത്ത് അനലൈസർ വെച്ച് ടെസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടെ ബ്രീത്ത് അനലൈസർ ബേക്കറി ജംഗ്ഷനിൽ ടെസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വാൻഡ്രോസ് ജംഗ്ഷനിൽ വഴുതക്കാണ് നടക്കുന്നു, മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ പേരിൽ 3 നടത്തം നടക്കുന്നു. ആ 3 ബ്രീത്ത് അനലൈസർ ആ സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴാണ് ബ്രീത്ത് അനലൈസർ ഇല്ല എന്ന് വാദം പറയും. ഇത് ബ്രീത്ത് അനലൈസറിന് ശ്രീരാം വെങ്കട്ടരാമൻ്റെ അനുമതിയൊന്നും വേണ്ട. മദ്യപിച്ച് ബോധമില്ലാതെ നിൽക്കുന്ന ഒരാളിൻ്റെ മദ്യം പ്രാഥമികമായ തെളിവല്ലേ? രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകാം, ബ്ലഡ് എടുക്കാൻ സംബന്ധിച്ച് രണ്ടാമത്തെ ഇതിലേക്ക് പോകാം. പക്ഷെ പോലീസ് അവിടെ ഇദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് ചോദിച്ചതുകൂടി പോലീസ് അങ്ങ് മാറിപ്പോയി. ഇതിനുശേഷം ആ പോലീസ് സ്റ്റേഷനിലേക്കും ആ SIയിലേക്കും വന്ന ഫോൺ കോളുകളുടെ ലിസ്റ്റ് എടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. സംസ്ഥാനത്തെ മുതിർന്ന IAS ഓഫീസർമാരുണ്ട്. ഈ സ്വകാര്യ ആശുപത്രി ഞങ്ങൾ കണ്ടതാണ്. എത്രയോ IAS ഓഫീസർമാർ ഇദ്ദേഹത്തിന് സഹായിക്കാൻ വേണ്ടി വന്നു, എത്ര IPS ഓഫീസർമാർ വന്നു. പക്ഷേ പോലീസ് കസ്റ്റഡി കൊടുക്കാതെ, പോലീസ് കസ്റ്റഡിയിൽ അദ്ദേഹത്തിന് അവിടെ നിർത്തിക്കേണ്ടത്, ആവശ്യം പോലെ സഹായിക്കാൻ ആളുണ്ട്. മുഖ്യമന്ത്രി ഒരു നിലപാട് ഫേസ്ബുക്കിലൂടെ പറഞ്ഞിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടും കേരളത്തിലെ മന്ത്രിമാരെല്ലാം ഫേസ്ബുക്കിലൂടെ ഈ സംഭവത്തിൽ പ്രതികരിച്ചിട്ടും ഇദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടി IAS ആർ ഇറങ്ങുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം?
അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ബഷീർ ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്നതും ഈ ഉദ്യോഗസ്ഥൻ, ഈ മദ്യപാനിയായ ഈ ഉദ്യോഗസ്ഥൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത് ഇത്രയെങ്കിലും ഇത്തരത്തിൽ പോലും. പക്ഷേ ഈ തരത്തിലാണ് മുന്നോട്ട് പോകണമെങ്കിൽ ഈ കേസ് അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന ഭയപ്പാട് നമുക്കുണ്ട്. പക്ഷേ മാധ്യമപ്രവർത്തകർ, കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഈ കേസിനെ അങ്ങനെ വെറുതെ വിടുമെന്ന് കരുതണ്ട. ഞങ്ങൾ ഇതിൻ്റെ പിന്നിൽ തന്നെയുണ്ട്. കാരണം ഇന്ന് പോലീസ് മേധാവി നമുക്ക് തന്നൊരു ഉറപ്പുണ്ട്, ഈ കേസ് അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരിക്കും എന്ന്. നേരിട്ടുള്ള മേൽനോട്ടത്തിലായാലും നമ്മൾ വഹിക്കുന്നൊരു കാര്യം, രാവിലെ പോലീസ് മേധാവിയെ തെറ്റിദ്ധരിപ്പിച്ച അഡീഷണൽ കമ്മീഷണറുള്ള സ്ഥലമാണിത്. ആ അഡീഷണൽ കമ്മീഷണറെ തെറ്റിദ്ധരിപ്പിച്ച എസ് ഐയും സി ഐയും ഉള്ള സ്ഥലമാണ്. ഒരു കാര്യത്തിൽ പോലീസ് കാണിച്ചത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ സംഭവം നടക്കുമ്പോൾ അതിവേഗതയിലാണ് ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലൂടെ ഈ വാഹനം വരുന്നത്. പോലീസ് സ്റ്റേഷനും ആക്സിഡൻറ്റ് നടന്ന സ്ഥലവും തമ്മിൽ 150 മീറ്ററിൻ്റെ വ്യത്യാസമില്ല. അപ്പോൾ ഈ ഇത്രയും വേഗതയിൽ വരുന്ന വാഹനം വരുമ്പോൾ പോലീസ് സ്റ്റേഷനകത്തുള്ള പോലീസുകാരെല്ലാം പുറത്തേക്ക് ഇറങ്ങി. ഇതിൻ്റെ സൈഡിലൂടെ രണ്ട് ബൈക്കുകൾ വരുന്നുണ്ടായിരുന്നു. ഇവരെ പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശബ്ദം കേൾക്കുന്നു. ശബ്ദം കേൾക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരൻ, ഒരു പോലീസുകാരൻ ആദ്യം ചെയ്തത് ആംബുലൻസിനെ വിളിക്കലായിരുന്നു. ഇവർ ഈ സ്പോട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് ആംബുലൻസ് ഈ ശബ്ദം കേട്ടപ്പോൾ എന്തോ അപകടം പറ്റി എന്ന് മനസ്സിലായി ആംബുലൻസിനെ വിളിച്ചു. പോലീസ് എത്തി, തൊട്ട് പറയാൻ ആംബുലൻസ് എത്തി. ആംബുലൻസ് എത്തുമ്പോൾ ശ്രീറാം വെങ്കട്ടരാമൻ അബോധാവസ്ഥയിൽ ബഷീറിൻ്റെ രണ്ട് കയ്യിലും എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നതാണ് അവർ കാണുന്നത്. ഇത് കഴിഞ്ഞപ്പോൾ അവിടെ ഇത് കണ്ടുകൊണ്ടിരുന്നാൾ പറഞ്ഞത് ഈ ബോഡി അങ്ങ് താഴേക്ക് ഇടുകയായിരുന്നു. എത്ര മര്യാദ ഉണ്ട്, ഐ എസ് ഓഫീസറല്ലേ അദ്ദേഹം. ഈ ബോഡിയെ താഴേക്ക് ഇട്ടിട്ട് പിന്നെയാണ് ഇയാൾ പോലീസിനോട് സംസാരിക്കുമ്പോൾ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഈ മൂന്ന് പേരുടെ മൊഴി കാറിലേക്കാണ്. ഈ രണ്ട് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, അവിടെ ഉണ്ടായിരുന്ന രണ്ട് ഓട്ടോറിക്ഷ ഡ്രൈവർ ഞങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ മുഴുവൻ തുറന്ന് പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് മൊഴിയെടുക്കാൻ എത്തുമ്പോൾ ഇതിൽ ഇവരുടെ കൂടെ പോയ പോലീസുകാർ ഇവരെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവർ പോലീസ് സ്റ്റേഷനിൽ. സാക്ഷികൾ പോലും നമ്മൾ ചർച്ചയിൽ തന്നെ പല സാക്ഷികളെയും വിളിച്ചിരുന്നു. ജോബി സംസാരിക്കും, ജോബി മറ്റൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് വരാതിരുന്നത്. പക്ഷേ ബാക്കിയുള്ളവർക്ക് വരാൻ ഭയമാണ്. ജോബി സംസാരിക്കാൻ തയ്യാറായി. ജോബി പോലീസിന് നമ്പർ കൊടുത്തു. ഞാനിവിടെ നിൽക്കാമെന്ന് പറയുമ്പോൾ ജോബിയെ പറഞ്ഞു വിടുകയാണ്. ജോബിയെ പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് ജോബിയുടെ കാര്യം മറച്ചു വെക്കുകയാണ്. ഇങ്ങനെ ഒരാൾ കണ്ടതായി ഞങ്ങളുടെ അടുത്ത് പറയുന്നേ ഇല്ല. ഞങ്ങളാണ് അവസാനം കണ്ടു ജോബിയെ കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ അങ്ങനൊരു നമ്പർ ഇവിടെ ഉണ്ടായിരുന്നു എന്നൊരു നിലപാടാണ് എടുത്തത്. ഈ പോലീസ് ചെയ്ത ഒരു നല്ല കാര്യം, ആ സമയത്ത് തന്നെ ബഷീറിനെ ആശുപത്രിയിൽ എത്തിക്കാൻ അവിടെ ഉണ്ടായിരുന്ന സി ഐ തയ്യാറായി. പക്ഷേ അതിനുശേഷം പോലീസ് നടത്തിയ എല്ലാം നമുക്കത് നാടകമായി അല്ലെങ്കിൽ വെങ്കട്ടരാമനെ സഹായിക്കാൻ വേണ്ടി മാത്രം ചെയ്തതെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുള്ളൂ. ജോബി ടെലിഫോൺ ലൈനിലുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. ജോബി കേൾക്കുന്നുണ്ടോ? ജോബിയിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.